संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञां अमृतानन्दमयीं प्रणमामि। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। मूकं करोति वाचालं, पंगुं लङ्घयते गिरिं, यत्कृपातमहं वन्दे परमानन्दमाधवम्। ब्रह्मचर्यव्रतीदण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। जय जय शङ्कर हर हर शङ्कर, जय जय शङ्कर हर हर शङ्कर, जय जय शङ्कर हर हर शङ्कर, जय जय शङ्कर हर हर शङ्कर। നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നാം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഗീതാസാരത്തിൻ്റെ ചർച്ച തുടരുകയാണ്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഏതാനും വാക്യങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതായുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക കൂടെയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ശബരിമലയുടെ തൊട്ടരികിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ പണം കൊടുത്തു വാങ്ങിയിട്ട്, അതായത് അനധികൃതമായി കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി സർക്കാർ അങ്ങോട്ട് പണം കൊടുത്തു വാങ്ങിയിട്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് എയർപോർട്ട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും എയർപോർട്ടുണ്ട്, എല്ലാം നഷ്ടത്തിലാണ് ഏകദേശം. വീണ്ടും ഒരു എയർപോർട്ടിൻ്റെ ഭാരം കൂടി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുക, അതിൽ നിന്ന് കുറേ രാഷ്ട്രീയക്കാരും കുറേ മത ലോബികളും പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ശബരിമലയെ സാംസ്കാരികമായി തകർക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഉദ്ദേശ്യം എന്ന് നാം തിരിച്ചറിയണം. ഏതു നിമിഷവും ഹിന്ദുധർമ്മത്തിലെ വിശ്വസിക്കുന്ന ഹിന്ദുധർമ്മികളായ നാം ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനകൾ കാണിക്കുന്നത്. നമുക്കൊരു രാഷ്ട്രീയക്കാരും തുണയുണ്ടാവില്ല, നാം നമുക്കു തന്നെ എന്ന ചിന്ത കൊണ്ട് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ ശബരിമലയെ, നമ്മുടെ വൈവിധ്യങ്ങളായ ആചരണ സമ്പ്രദായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങേണ്ടുന്ന ഗതികേടിലാണ്. ജീവൻ കൊടുത്തും നാം ശബരിമലയെ സംരക്ഷിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ എയർപോർട്ടിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശ്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ചില സുമനസ്സുകളായ വക്കീലന്മാർ കേസ് കൊടുക്കുന്നുണ്ടെന്നറിയുന്നു. അത് മുന്നോട്ട് പോവട്ടെ, കോടതി എന്തു പറയുന്നു നമുക്ക് കേൾക്കാം. ശബരിമലയ്ക്കടുത്തൊരു എയർപോർട്ട് കേരളത്തിലേതായാലും ആവശ്യമില്ല, അത് നാം നിശ്ചയിച്ചുറപ്പിക്കണം. രാഷ്ട്രീയക്കാർ പല പ്രലോഭനവും പറയും, അതൊന്നും നാം കേൾക്കരുത്. ഇങ്ങനെയൊക്കെയല്ലേ നവോത്ഥാനം ഉണ്ടാവുക, മാറ്റിമറിക്കണ്ടേ, പണ്ടും മാറ്റിമറിച്ചതല്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെന്നൊക്കെ അവർ വിളിച്ചു പറയും. അവർക്ക് ലാഭമുണ്ടതല്ലേ, അവരുടെ കീശ നിറയും. നമുക്കങ്ങനെയൊന്നുമില്ല, നമ്മുടെ സംസ്കാരവും പൈതൃകവും അയ്യപ്പനും പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊന്നും ഇല്ലാതാവും. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടുന്ന സമയമാണെന്ന് ഞാൻ സ്നേഹപൂർവം ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗീതാ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്രസക്തങ്ങളായ ചില ശ്ലോകങ്ങളാണ് നാം കാണാനിരിക്കുന്നത്. വിശേഷിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയമേവ തന്നെ ഒരു സ്ഥിതപ്രജ്ഞനും യോഗിയും ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്ന യോഗനിഷ്ഠനുമായിരിക്കയാൽ ഈ പറയുന്ന വാക്യങ്ങൾക്കെല്ലാം അനുഭവത്തിൻ്റെ സാക്ഷ്യമുണ്ട്, അനുഭവത്തിൻ്റെ തെളിച്ചവും സുഗന്ധവുമുണ്ട്. ശ്രീകൃഷ്ണനോട് അർജുനൻ സംശയം ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സ്വാനുഭവത്തിൽ നിന്നാണ് ശ്രീകൃഷ്ണൻ മറുപടി പറയുന്നത്. മറ്റൊരാളെ കോട്ട് ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം വായിച്ചതിൻ്റെ പേരിലല്ല, ശ്രീകൃഷ്ണൻ സ്വാനുഭവഗീതിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അർജുനൻ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ യോഗയുക്താത്മാവായ, ഇങ്ങനെയൊക്കെ യോഗനിഷ്ഠനായ, ആത്മസ്വരൂപത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്നാണല്ലോ വിളിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ, ആത്മാവിൽ ഉറച്ചവൻ, അങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു യോഗിയെ, ഒരു മഹാത്മാവിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും?
അയാൾ എങ്ങനെ നടക്കുന്നു, അയാളുടെ ഭാഷ എന്താണ്, അയാൾ എങ്ങനെ സംസാരിക്കുന്നു, അയാളുടെ രീതികൾ എന്തൊക്കെയാണ്, അയാളെ എങ്ങനെ തിരിച്ചറിയാം? ഇതാണ് ചോദ്യം. സ്ഥിതപ്രജ്ഞന്മാരെല്ലാവരും ഒരുപോലെയാണോ? അല്ല. അവരിൽ കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പറയാൻ പോകുന്നത്. സ്ഥിതപ്രജ്ഞരിൽ കോമൺ ആയിട്ടുള്ള, വളരെ പൊതുവായിട്ടുള്ള ഒരു ട്രെയ്റ്റാണ് ഇന്നത്തെ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അതീവ രസകരമായ ചില സംഗതികൾ നമുക്ക് ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഞാൻ ആശ്രമത്തിൽ, അമ്മയുടെ ആശ്രമത്തിൽ കിട്ടുന്ന ഒരു രുദ്രാക്ഷവും സ്ഫടികവും ചേർത്തുണ്ടാക്കിയ ഒരു കൈവളയുണ്ട്. അത് ഭക്തന്മാരധികം പേരും കയ്യിൽ അണിയുന്നതാണ്. എനിക്കും അത് കണ്ടപ്പോൾ ഒരാഗ്രഹം, അതൊന്ന് കയ്യിലിട്ടാൽ കൊള്ളാം. കുറേ മുമ്പാണ്, അങ്ങനത്തെ ചില ആഗ്രഹങ്ങളൊക്കെ ഭക്തന്മാർക്കുണ്ടാവും. അതൊക്കെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ പലതും തോന്നും, പിന്നീട് അതെല്ലാം മനസ്സുകൊണ്ട് വിട്ട് ഇതൊന്നുമല്ല എന്നത് താനേ തിരിച്ചറിയും. അപ്പം അങ്ങനെ എനിക്കൊരു ആഗ്രഹം, അതൊന്ന് കയ്യിലിട്ടാൽ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, രുദ്രാക്ഷവും സ്ഫടികവും ചേർത്തിട്ടുള്ള ഒരു കൊരുത്ത ഒരു കൈവള പോലെ ഒരു സാധനം. അപ്പം ഞാൻ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയാം. അപ്പം ഞാനത് വാങ്ങിയിട്ട് അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ അടുത്ത് പോയി അമ്മയെ കൊണ്ട് അത് ഇടിക്കണം എന്ന് ഓർത്താണ് പോയത്. അമ്മയുടെ അടുത്ത് പോയി അമ്മ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈ വള കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അമ്മ ഇതിങ്ങനെ നോക്കിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഇടാൻ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ തടിച്ച കൈക്ക് ഇത് മതിയാവുമോ എന്ന് ചോദിച്ചു. എൻ്റെ തടിച്ച കൈയൊന്നും അല്ല, അത്ര തടിച്ച കൈയൊന്നും അല്ല, പക്ഷെ അമ്മ തമാശയ്ക്ക് ചോദിച്ചാണ്, നിൻ്റെ തടിയൻ കൈക്ക് ഇത് മതിയാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പം പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ് ശരിക്ക് തടിയൻ? അമ്മയാണ് തടിച്ചിരിക്കുന്നത്, ഞാനാണോ തടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ മിണ്ടുന്നില്ല. പിന്നെയും ഞാൻ അമ്മ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു, അമ്മയല്ലേ തടിച്ചിരിക്കുന്നത്, ഞാനാണോ തടിച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അതുവരെ ചിരിച്ച് തമാശയോടുകൂടി പറഞ്ഞിരിക്കുന്ന അമ്മ പെട്ടെന്ന് ഭാവം മാറിയിട്ട് ഒരു എന്താ പരമഗുരുവിൻ്റെ ആ പരമശാന്തമായ മുഖത്തോടുകൂടി അമ്മ പറഞ്ഞു, ഞാൻ സദാ നിരന്തരം ഇളകാതെ ഇരിക്കുന്നവളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, അമ്മ എപ്പോഴും ദർശനം കൊടുത്തുകൊണ്ടും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശരീരം കൊണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ വാക്യം എന്താണ്? ഞാൻ സദാ നിരന്തരം ഇളകാതിരിക്കുന്നവളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തടിച്ചിരിക്കുന്നുവല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ശരിയായ ആത്മീയമായ വേദാന്തത്തിൻ്റെ സാരമായ ഒരു കാര്യം അമ്മ പറയുകയാണ്, ഞാൻ സദാ നിരന്തരം ഇളകാതിരിക്കുന്നവളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ട മാത്രയിൽ, അമ്മ അതെന്നോട് പറഞ്ഞ മാത്രയിൽ എൻ്റെ ചിന്തയിലുണ്ടായ ഒരു മന്ത്രം, ലളിതാ സഹസ്രനാമത്തിലൊരു മന്ത്രമാണ്, ഓം കൂട്ടസ്ഥായൈ നമഃ. കൂട്ടസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇളകാതിരിക്കുന്ന അടിത്തട്ട്, എല്ലാറ്റിൻ്റെയും അടിത്തട്ടായിരിക്കുന്നത് എന്നർത്ഥമെടുക്കാം. വാഗ്ഭവകൂടം തുടങ്ങിയ മൂന്ന് ത്രികൂടങ്ങളിൽ ഇരിക്കുന്നവളെന്നർത്ഥമെടുക്കാം തന്ത്രത്തിൽ. ഇനി അതൊന്നുമല്ലാതെ സാധാരണമായ മനസ്സിൽ ചിന്തിക്കാവുന്നൊരു കാര്യം, ആൻവിൽ എന്ന് പറയുന്ന ഈ ഇരുമ്പ് മറ്റും രൂപങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതിലൊന്നിൽ വെച്ചിട്ടാണോ അടിച്ച് ചെരിപ്പെടുത്തുന്നത്, ആ അടിക്കല്ലിന് കൂടം എന്ന് പറയും. അടിക്കല്ല്, അതായത് ഇരുമ്പ് ചുട്ടെടുത്തിട്ട് നേരെ ആ കല്ലിൻ്റെ മേലേക്ക് വെച്ചാണ് അടിക്കുന്നത്. എന്നിട്ട് പിന്നെയും വെള്ളത്തിൽ നോക്കുന്നു, പിന്നെയും അടിക്കുന്നു. ഇങ്ങനെ ഈ അടിക്കൽ ഇളകാതിരിക്കും. അടിക്കൽ ഇളകാതിരിക്കുന്നത് കൊണ്ടാണ് മേലെ വെച്ച് അടിക്കുന്ന എല്ലാ സാധനത്തിനും രൂപഭേദം വരുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചമാകുന്ന രൂപത്തിന് പല മാറ്റങ്ങൾ വന്നാലും ഈ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാന സ്വരൂപിണിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. അത് സദാ, അമ്മ പറഞ്ഞതുപോലെ സദാ നിരന്തരം ഇളകാതെ ഇരിക്കുന്നവളാണ്, കൂടസ്ഥ കുളരൂപിണി. ഇപ്പോൾ കൂടം എന്ന് പറഞ്ഞാൽ കൂടത്രയമുണ്ട്, ശക്തികൂടൈകതാപന്ന കട്ട്യ ധോഭാഗധാരിണി, അങ്ങനെ മന്ത്രങ്ങളുണ്ട്, വാഗ്ഭവകൂടം. അപ്പോൾ ത്രികൂടത്തിലിരിക്കുന്നവളെന്നും പറയാം, കൂടസ്ഥ. പക്ഷേ ശരിയായ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വേദാന്തത്തിൻ്റെ അർത്ഥത്തിൽ പറയുമ്പോൾ കൂട ശബ്ദത്തിന് അടിക്കല്ല്, എല്ലാറ്റിനും രൂപമാറ്റം വരുത്തുന്ന, എന്നാൽ സ്വയം മാറ്റം വരാത്ത അധിഷ്ഠാന സ്വരൂപിണി, ഇളകാതിരിക്കുന്നവൾ, ചൈതന്യസ്വരൂപിണി, സകലത്തിനും ഉള്ളിൽ ഉണ്മയായിരിക്കുന്ന, ശരീരത്തിനെല്ലാം രൂപമാറ്റം വരുമ്പോഴും രൂപമാറ്റം വരാത്ത ആത്മസ്വരൂപിണി എന്നർത്ഥം. അപ്പോൾ അമ്മ പറഞ്ഞ വാക്യം അതാണ്, ഞാൻ സദാ നിരന്തരം ഇളകാതെ ഇരിക്കുന്നവളാണ്. ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക,
അതിൻ്റെ ഒരു ആത്മീയമായ ഉണർവ്, അതൊരു വല്ലാത്ത അനുഭവമാണ്. സാധാരണമെന്ന് തോന്നുന്ന ഒരു വാക്യം അമ്മ പറയുമ്പോൾ ആ വാക്യത്തിന് നൂറിരട്ടി മിഴിവും ശക്തിയും വരികയാണ്, പ്രാമാണികത വരികയാണ്, ആധികാരികത വരികയാണ്. അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തിനേറെ പറയുന്നു ഇത്? ആ അമ്മ വേറൊരു ഭാവത്തിലാണ് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നത്. എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കയറാതെ അത് പൊട്ടിത്തെറിച്ചിട്ട് ആ രുദ്രാക്ഷമണികളും സ്ഫടികമണികളും ഒക്കെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ വീണുതിർന്നു. അപ്പോൾ അതിൽ കൂടെ അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം വന്നില്ല. ഞാനത് പിന്നെ ഇട്ടില്ല. അത് പിന്നെ വേറെ വാങ്ങി അമ്മയെ കൊടുത്തുമില്ല. പക്ഷേ ഇനി പറഞ്ഞെന്ന് അർത്ഥം, അമ്മ പറഞ്ഞ ഒരൊറ്റ വാക്യം ഉണ്ടല്ലോ, സർവ്വസാധാരണമായ വളരെ ലളിതമായ രസകരമായ ഒരു സാധാരണ സംഭവത്തെപ്പോലും അമ്മയുടെ ഒരു വാക്യം എങ്ങനെയാണ് അത്യുന്നതമായ വേദാന്ത സത്യത്തെ അറിയിക്കുന്ന രീതിയിൽ മാറ്റുന്നത് എന്നുകൂടെ പറയാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഒരു മഹാത്മാവിൻ്റെ ഉള്ളം എന്ന് പറയുന്നത്, ഒരു മഹാത്മാവിൻ്റെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ഉള്ളം, മനസ്സ് എന്ന് പറയുന്നത് അത് ഈ സദാ നിരന്തരം ഇളകാത്ത മനസ്സാണ്. നമ്മുടെ മനസ്സൊക്കെ കാമനകളുള്ളതാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളാകുന്ന ആറ് ശത്രുക്കൾ നമ്മെ നിരന്തരം ആക്രമിക്കുന്നുണ്ട്. ഇത് ആറും ചേർന്നാണ് മനസ്സായിരിക്കുന്നത്. അതിന് ഇഷ്ടം തോന്നും, അനിഷ്ടം തോന്നും, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വിൽ കം ആൻഡ് ഗോ. ചിലത് ചിലപ്പോൾ രാഗം, ദ്വേഷങ്ങൾ വരാം. എന്ത് ദ്വൈതത്തിലാണ് മനസ്സിരിക്കുന്നത്? ആ മനസ്സ് ഒരുപാട് കാമനകൾ ഉണ്ടാക്കി, അത് വേണം, ഇത് വേണം എന്ന കാമനകൾ പലതും ഉണ്ടാക്കി നെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. അങ്ങനെ ഒരു മനസ്സടങ്ങി, അത്തരം കാമനകൾ അടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും വിത്ത് കത്തിപ്പോവാന്ന്, വിത്തടക്കം കരിഞ്ഞു പോവാ, ഇനിയൊരു കാമന, ഇനിയൊരു വാസന ഇല്ലാത്ത രീതിയിൽ. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടണം. ഈ പ്രണവമുണർന്നു പിറപ്പൊഴിയുക എന്ന് പറഞ്ഞാൽ ഇനിയൊരു ചിന്ത പോലും ജനിക്കാത്ത വിധം ഉള്ളം സ്വച്ഛന്തമായി, ശാന്തമായി, സ്ഫടിക തുല്യമായി, ഇനി അതിലൊരു കാമനയും അവശേഷിക്കാത്ത വിധം, ഇനിയൊരു ജന്മത്തിന് വിത്തിടാത്ത കർമ്മവാസനകൾ, ഇനിയൊരു ജന്മത്തിന് വിത്തിടാൻ മാത്രമുള്ള ഒരു കർമ്മവാസനയും അവശേഷിക്കാതെ കർമ്മവാസന മുഴുവൻ ഒടുങ്ങി താനേ തന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് പ്രണവം കേട്ടു തുടങ്ങുന്ന അവസ്ഥയുള്ള മുനിയെ പ്രാപിച്ച് ആ മുനിയെ, ആ ഋഷിയെ, ആ സന്യാസിയെ, ആ യോഗിയെ സേവിച്ചുകൊണ്ട് സ്വയം നിന്നുകൊള്ളണം, എങ്കിൽ നിനക്കും ഇത് ബോധിക്കാമെന്നാണ് നാരായണ ഗുരുദേവൻ പറയുന്നത്. പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടയണം. അങ്ങനെ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴുന്ന യോഗി ആരാണ്? അവനാണ് സ്ഥിതപ്രജ്ഞൻ. പിറപ്പൊഴിയുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്, ഇനിയൊരു ജന്മമില്ലാത്ത വണ്ണം ജന്മവാസന മുഴുവൻ അറ്റുപോയി, അല്ലെങ്കിൽ പൂർണ്ണമായും മനസ്സിൻ്റെ കാമനകളെല്ലാം ഇല്ലാതായി, ഇനിയൊരു ചിന്ത ഉണരാത്ത മാതിരി മനസ്സ് മാറി, മനസ്സില്ലാതായി ആത്മസ്വരൂപം മാത്രം വിളങ്ങുന്ന അവസ്ഥയാണ്. അതാണ് ഈ പറയുന്ന യോഗിയുടെ, സ്ഥിതപ്രജ്ഞൻ്റെ, ആത്മസ്വരൂപത്തെ ദർശിച്ച അല്ലെങ്കിൽ ആത്മസ്വരൂപമായി വർത്തിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ അവസ്ഥ. അതാണ് ഇന്നത്തെ ശ്ലോകം പറയുന്നത്. ഇത് വളരെ വളരെ കാലങ്ങളായി കേട്ടിട്ടുള്ള, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ശ്ലോകമായിരിക്കും. ഇത് ഗീതയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശ്ലോകം കൂടെയാണ്. പ്രജഹാദി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേ വാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. ഒന്നുകൂടി പറയാം. ശ്രീ ഭഗവാനുവാച്ച് പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേ വാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. പറയുകയാണ്, ഏ ഹേ പാർത്ഥ, അല്ലയോ അർജുന, യഥാ എപ്പോഴാണോ മനോഗതാൻ മനസ്സുകൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുന്ന സർവാൻ സകല കാമങ്ങളെയും പ്രജഹാതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നുവോ, യഥാ അപ്പോൾ ആത്മനിയേവ ആ പരമാനന്ദ സ്വരൂപമായ ആത്മാവിൽ തന്നെ തന്നാൽ ആത്മന, അത് ഇവിടെ പറഞ്ഞത് യോഗയുക്തി ചേർന്നിട്ടുള്ള ബുദ്ധിയാണ് അവിടെ ആത്മന രണ്ടാമത്തേത്. തന്നാൽ തന്നെ, തന്നിൽ താൻ തന്നെ ആനന്ദിക്കുന്ന അവസ്ഥ, മറ്റൊരു വസ്തുവിനെപ്പറ്റിയോ മറ്റൊരു വിഷയസുഖത്തെപ്പറ്റിയോ ചിന്തിക്കാതെ തൻ്റെ ഉള്ളിൽ തൻ്റെ ഉണ്മയിൽ മാത്രം ആനന്ദിക്കുന്ന അവസ്ഥ. ക്ഷുദ്ര വിഷയാഭിലാഷാൻ ത്യജതി, എപ്പോഴാണോ അവൻ തുഷ്ട, എപ്പോഴാണോ അവൻ സ്വന്തം ആത്മാവിൽ തന്നെ തന്നിൽ തന്നെ ആനന്ദിക്കുന്നത്, ക്ഷുദ്രങ്ങളായിട്ടുള്ള വിഷയങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഉപേക്ഷിക്കുന്നത്, അപ്പോൾ തേന ലക്ഷണേന മുനി, അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ലക്ഷണങ്ങളാൽ ഉള്ള മുനി, ലക്ഷണത്തോടു കൂടിയ മുനി,
സ്ഥിതപ്രജ്ഞൻ എന്നറിയപ്പെടുന്നു. സ്ഥിതപ്രജ്ഞ സ്തതോച്യതേ, നിശ്ചലജ്ഞാനത്തോടുകൂടി. സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഉറച്ച ജ്ഞാനത്തോടുകൂടിയൻ, യോഗാരൂഢൻ അല്ലെങ്കിൽ നിഷ്ഠ നേടിയവൻ. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു നൈഷ്ഠികൻ എന്ന് പറയും. നൈഷ്ഠികി എന്ന് അമ്മയെ പറയുന്ന പോലെ നൈഷ്ഠികനെന്ന് ബ്രഹ്മചാരിയെ പറയും. ആ നൈഷ്ഠികനാവുന്ന എപ്പോഴാണ്? പൂർണ്ണമായും തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്. കസ്തൂരിമാനിനെ പറ്റി പ്രസക്തമായിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപമയുണ്ടല്ലോ. കസ്തൂരിമാൻ ഈ സുഗന്ധം തേടി പായുന്ന കാട്ടിലൂടെ ഓടുകയാണ് അത്രേ. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഈ സുഗന്ധം വരുന്നതെന്ന് അറിയാതെ ഓട്ടത്തോടോട്ടമാണ്, അവസാനം ക്ഷീണിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ ആനന്ദം വരുന്നത്, വിഷയത്തിൽ നിന്നല്ല വരുന്നത്. ഈ ഒട്ടകം മുള്ളു കടിക്കുന്ന കഥാമ്മ പറയാറുണ്ട്, ഒട്ടകം മുള്ളു കടിച്ചിട്ട് കുറേ ആസ്വദിക്കും, തൻ്റെ മോണ കീറി വരുന്ന രക്തമാണത് ആസ്വദിക്കുന്നത്, അവസാനം ബോധം കിട്ടി വീഴുന്നു. അപ്പം നമ്മൾ വിഷയങ്ങളിൽ നിന്ന് സുഖം ലഭിക്കുന്നു എന്ന് കരുതി ഓരോന്ന് ആണിൻ്റെയും പെണ്ണിൻ്റെയും വസ്തുക്കളുടെയും പിന്നാലെ പോകുമ്പോൾ ആ വസ്തുക്കളിൽ നിന്നല്ല സുഖം വരുന്നത്, തൻ്റെ ഉള്ളിൽ നിന്നാണ്. അതിന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് വളരെ ഏലക്കായ ഇട്ട ചായ വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ് അയാൾക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ഹാബിറ്റ് ഉള്ള ആളാണെന്ന് വിചാരിക്കുക. അതേ ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ, വിരഹത്തിൻ്റെ ദുഃഖം അനുഭവിക്കുമ്പോൾ ഈ ചായ കൊണ്ട് കൊടുത്താൽ അത് കയ്പേറിയ അനുഭവമായിരിക്കും, വേണ്ട എന്ന് പറയും. കാരണം അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ചായയിൽ നിന്നല്ല അയാൾ സുഖം അനുഭവിച്ചിരുന്നത്, ഈ സ്ത്രീയിൽ നിന്നല്ല സുഖം അനുഭവിച്ചിരുന്നത്, തന്നിൽ നിന്ന് തന്നെയാണ്. തൻ്റെ മനസ്സിനെ താൻ വഴക്കിയെടുത്തില്ലെങ്കിൽ, തൻ്റെ മനസ്സിനെ താൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ ദുഃഖം പൂർണ്ണമായിരിക്കും. അപ്പോൾ ഇവിടെ യോഗി സ്ഥിതപ്രജ്ഞൻ എന്താ ചെയ്യുന്നത്? ക്ഷുദ്ര വിഷയങ്ങളെല്ലാം ത്യജിച്ചിട്ട് തൻ്റെ ഉള്ളിൽ താൻ തന്നെ ആനന്ദിക്കുന്ന ആത്മാരാമനായി തുടരുമ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നു. അവന് മറ്റൊന്നിൽ നിന്നുമല്ല ആനന്ദം, മനസ്സിൻ്റെ അടക്കമാണ്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യം പറയുമ്പോൾ. എനിക്ക് ഓർമ്മ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭൗതിക ദേഹം ഭൂമിയിൽ അവതരിക്കാൻ കാരണഭൂതനായി തീർന്ന ശ്രീ സുഗുണാനന്ദൻ, അതായത് അമ്മയുടെ അച്ഛൻ സുഗുണച്ഛൻ, മരിച്ച സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹം മരിച്ച സമയത്ത്, അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനും കോഴിക്കോട് നിന്നൊരു ഭക്തനും കൂടെ അമ്മയുടെ ആശ്രമത്തിലേക്ക് പോയി, വള്ളിക്കാവിലേക്ക് പോയി. അമ്മ ബംഗാളിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയമാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വളരെ ഹൃദ്യമായ, ഹാർദമായ, വളരെ ആഴത്തിലുള്ളൊരു ബന്ധമാണ്. അമ്മയാകട്ടെ അമ്മയുടെ അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കുന്ന ആളുമാണ്. ഇപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയൊക്കെ വലിച്ചെറിഞ്ഞു പോകുന്ന ആളുകളെ കാണാറുണ്ട്, പക്ഷേ അങ്ങനെയല്ല അമ്മ ചെയ്യുന്നത്. അമ്മയ്ക്ക് മാത്രമേ അത് സാധിക്കൂ, അല്ലെങ്കിൽ അപൂർവം ചില മഹാത്മാക്കൾക്ക്, രമണ മഹർഷിയെ പോലെയുള്ള ചില മഹാത്മാക്കൾക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. രാമകൃഷ്ണദേവനും അദ്ദേഹത്തിൻ്റെ അമ്മയെ മരണകാലം വരെയും വളരെ സ്നേഹത്തോടെ പരിചരിച്ചിരുന്നു. മഹാത്മാക്കളെല്ലാം അത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അന്നവിടെ കണ്ട കാഴ്ച, ഒരുപാട് പേര്, 10,000 ആളുകളത് അച്ഛനെ, സുഗുണച്ഛനെ യാത്ര അയക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എൻ്റെ കുസൃതി മനസ്സല്ല, എൻ്റെ ഒരു അന്വേഷണാത്മകമായ മനസ്സ് അമ്മയെ സദാ നിരീക്ഷിക്കുകയായിരുന്നു. അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും ദുഃഖത്തിൻ്റെ ലാഞ്ഛനയുണ്ടോ? അമ്മയുടെ മുഖത്ത് ദുഃഖമായിരുന്നില്ല, അമ്മയുടെ മുഖത്ത് പ്രശാന്തിയായിരുന്നു. അമ്മ കരയുകയോ നിലവിളിക്കുകയോ അല്ലെങ്കിൽ ഒന്നുമില്ല, അമ്മയുടെ മുഖത്തൊരു പ്രശാന്തമായ അവസ്ഥയായിരുന്നു. ഗംഭീരമായ ഒരു പ്രശാന്തി അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. അവിടെ വന്ന ഭക്തന്മാർക്കെല്ലാം ദർശനവും കൊടുത്തു. അമ്മ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ അമ്മയെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ ഈ ഭൗതിക ദേഹത്തിന്, അമ്മയുടെ ശരീരം അമ്മ എടുക്കാൻ കാരണഭൂതനായ ഒരു മഹാത്മാവാണ് അമ്മയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ സമയത്ത് പോലും അമ്മ ആ മനസ്സിൻ്റെ നില ഒട്ടും മാറുന്നില്ല, പൂർണ്ണമായും അത് ഗംഭീരമായൊരു പ്രശാന്തിയാണ്. അത്തരം പ്രശാന്തി ഒരു മഹാത്മാവിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഭഗവാൻ രമണ മഹർഷിയുടെ അമ്മ അഴകമ്മാൾ എന്ന മഹാത്മാവ്, അഴകമ്മാൾ വിട്ടുപിരിഞ്ഞപ്പോഴും ഭഗവാന്റെ അവസ്ഥ ഇതായിരുന്നു. പ്രശാന്ത ഗംഭീരനാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല, അവിടെ വേറൊരു ചിന്തയുമില്ല. അങ്ങനെയുള്ള ഒരു പൂർണ്ണമായ പ്രശാന്തിയാണ് ഒരു മഹാത്മാവിൻ്റെ ലക്ഷണം. ആ ലക്ഷണത്തെയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം. പ്രജഹാദി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. ഈ ശ്ലോകം
ശ്രദ്ധയോടെ മനനം ചെയ്ത് ഇത് നമ്മുടെ ലക്ഷ്യമാണ്, ഇത്തരത്തിലുള്ളൊരു സ്ഥിതപ്രജ്ഞാവസ്ഥ നമ്മുടെ ലക്ഷ്യമാണ്, ഇതാണ് നമ്മുടെ മനസ്സിനെ കാമങ്ങളിൽ നിന്ന് വിടുവിച്ചാലുള്ള ഫലം എന്ന് കണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഏവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.